അങ്ങനെ പെരുവനം നാരായണമാരാരൊക്കെ കാലം കഴിഞ്ഞപ്പോൾ അവരുടെ പ്രായാധിക്യം വന്നപ്പോൾ അദ്ദേഹം അത് പിന്നെ അദ്ദേഹത്തിൻ്റെ മരുമകൻ എന്ന് പറഞ്ഞാൽ പെരുവനം പോരാർ അദ്ദേഹം അതിൻ്റെ ചുമതലയേറ്റെടുത്തു. അന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ പിന്നെ അതാണ് അദ്ദേഹത്തിൻ്റെ ഒക്കെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം കലാപ്രാഗൽഭ്യം അതായത് അദ്ദേഹം ഒരു സുഖമുള്ള ഒരാളാണ്, ഒരു സുഖമൊക്കെ ഉള്ള ആളാണ്. പക്ഷേ എങ്കിലും കൂടി അദ്ദേഹത്തിന് അതായത് അന്നുള്ള മേളാചാര്യന്മാരും കൂടെ അങ്ങോട്ടും കൂടിയാണ്. അതുകൊണ്ട് അങ്ങോട്ട് വലിയൊരു സംഘത്തിനെ അദ്ദേഹത്തിന് കിട്ടി. അതുകൊണ്ട് അദ്ദേഹം ഈ രംഗത്ത് വളരെ പ്രസിദ്ധി നേടി. ചേർപ്പിൻ്റെ വളരെ വർഷക്കാലം ചേർപ്പിൻ്റെ പഞ്ചാരി മേളത്തിൽ പ്രമാണം വെച്ചു. അത് തന്നെയല്ല ഈ കേരളത്തിലെ പ്രമുഖ മേളകളൊക്കെ എൻ്റെ അമ്മാവനായി പെരുവിടെ പോകാനും പറഞ്ഞു. അദ്ദേഹം എൻ്റെ അച്ഛൻ എൻ്റെ ഗുരുനാഥൻ തൃപ്പയുള്ള അച്ഛന്മാരാർ അങ്ങനെ മണത്തിൽ ഗോപാലൻ തുടങ്ങിയിട്ടുള്ള പിന്നീട് കുറേ ആചാര്യന്മാർ ഇവരൊക്കെ അമ്മാവൻ്റെ കൂടെ കൂടി. അപ്പോൾ കൂടിയപ്പോൾ അങ്ങോട്ട് നല്ലൊരു സംഘം നല്ലോണം 15 ചെണ്ട പൊട്ടുണ്ടെങ്കിൽ ഈ രണ്ടറ്റത്ത് നിൽക്കുന്ന ചെണ്ട 14-ാമത്തെ 15-ാമത്തെ ചെണ്ടയും അന്ന് അങ്ങനെ കുട്ടിയിരുന്ന ആൾ ഇന്നും കേവന്മാരായി. അർത്ഥപ്പം ആലോചിക്കുക അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരായിരുന്നു. അങ്ങനെ ഉള്ള നല്ല അതിപ്പോൾ കോയിലായാലും കൊമ്പായാലും എൽത്താളായാലും വാലന്തലിയിലും ഒക്കെ നല്ല ആൾക്കാരെ 100-150 പേര് കാണുന്നുണ്ടെങ്കിൽ ഒക്കെ നല്ല ആൾക്കാരായി. അങ്ങനെ അതിനെ സംഘബലം കൊണ്ട് ഒരു കേന്ദ്ര അങ്ങനെ ഒരാളെ പെരുവനപ്പുണ്ടായി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടൊരു അനുജുണ്ട് ഈ പെരുവനന്യന്മാർ. അദ്ദേഹം ഒരു സംസ്കൃത പണ്ഡിതനും ഒരു ആയുർവേദ വൈദ്യനൊക്കെ കുറേ കാലം അങ്ങോട്ടൊരു കാലം പറയും. അത് നമ്മുടെ കുടുംബത്തെ ഒരു പാരമ്പര്യമായിട്ട് നൽകുന്നു ചേർപ്പില്ല. ഇപ്പോൾ ഈ പറഞ്ഞ മാതിരിയാണ് അതത് ഒരു കുറേ തലമുറകളിങ്ങനെ അങ്ങനെ ആ ചേർപ്പ് ഇവിടെ പഞ്ചാരി വീടും അങ്ങനെയായിട്ട് കുറേ ഇപ്പോഴും അത് നിലനിൽക്കേണ്ടതെന്ന് തന്നെ പറയാം. പെരുവനം നമ്മളൊക്കെ അതിൽ പങ്കെടുക്കുന്നതുകൊണ്ട് ഇപ്പോഴും നമ്മുടെ കുടുംബത്തെ അടിയന്തരുന്നുണ്ട്. പിന്നെ തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു പ്രത്യേകത പറയും. തൃശ്ശൂർ പൂരം ഞാൻ നേരത്തെ അത് സൂചിപ്പിച്ചത് അതായത് പെരുവനം നടവിൽ കൊട്ടിയാൽ പഞ്ചാരി വെള്ളത്തിന് കൂട്ടിയാലും പാണ്ഡിക്ക് കൂട്ടിയാലും പഞ്ചാരി വെള്ളത്തിന് കൂട്ടിയാലും പാർട്ടുശാസ്ത്രത്തിൻ്റെ പണ്ഡിതങ്ങളാണ്. അത് അച്ഛൻ കുട്ടീൻ്റെ അമ്മ കുട്ടീൻ്റെ അങ്ങനെ ഇപ്പോൾ പല കുട്ടികളൊക്കെ ഈ പെരുവനം നടവിൽ കൊട്ടിയാൽ അയാൾ ഏത് മേള തൃശ്ശൂർ പൂരം അതിൽ ഏത് വെള്ളത്തിനും യോഗ്യനാണെന്നുള്ളതാണ് അതൊരു വലിയൊരു കാര്യം. പിന്നെ പെരുവനം ആ അമ്പലത്തിൻ്റെ ഘടനയും നടവഴിയുടെ ഘടനയും അതായത് ഏഴാനയും അതിനൊത്ത ചമയങ്ങളും അത് ആനയെന്ന് പറഞ്ഞാൽ പോരാ അന്നത്തെ നമുക്കൊക്കെ ഓർമ്മ വയ്ക്കുമ്പോൾ ആനകൾ അത്രയും വലിയ ആനകളാണ്. തേനാസ ഓണപ്പറമ്പ് അങ്ങനെ പിന്നെ ഉണ്ട് പറയാം നല്ല നല്ല ആന അങ്ങനെ ആന അങ്ങനെ ഈ അഭിമുഖമായിട്ടാണ് പോരുന്നത്. അതായത് അറുപത് ശാസ്ത്രത്തിൻ്റെ പെരുവനം നടവഴി ഇറങ്ങി വരുമ്പോൾ ചാത്തോടെ ശാസ്ത്രാവ് കയറ്റ പഞ്ചാരി ഇറക്കപ്പാണ്ടി എന്ന് പറയും. അതാണ് അത് അവിടെ അവിടെ മാത്രമേ കാണൂ അല്ല അവിടെ മാത്രമേ കാണൂ. കാരണം അതായത് അങ്ങനെയാണ് അത് കഴിഞ്ഞാൽ അത് എവിടെ കാണാം അവിടെ അവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ നടവഴിക്കന്നെ ഒരു പ്രത്യേകതയുണ്ട്. ഏഴാനയ്ക്ക് നിൽക്കാൻ സാധിക്കും. ഏഴാനയ്ക്ക് നിൽക്കാൻ സാധിക്കുള്ളൂ. ഏഴാനകളും വയറും മുട്ടിയിട്ടാണ് നിൽക്കുക. ഒന്ന് അനങ്ങാൻ വരെ പറ്റില്ല ആനകൾ. അങ്ങനെയാണെന്ന് ആനകൾ നിൽക്കുക. ഈ അവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂരം നടക്കുന്നത് ഈവനിങ്ങിലാണ്. വൈകിട്ടാണ് വൈകുന്നേരത്തെ സമയത്താണ് പൂരം നടക്കുക. ഈ പൂരം നടക്കുമ്പോൾ മുഴുവൻ പന്തത്തിൻ്റെ വെളിച്ചത്തിലാണ് അവിടെ പൂരം നടക്കുന്നത്. അല്ലാണ്ട് മറ്റുള്ള വൈദ്യുതി അലങ്കാരങ്ങളൊന്നുമില്ല. രണ്ട് ഭാഗത്തും മിക്ക സമയങ്ങളിലും ഒരു രാത്രി മുഴുവൻ പൂരം നടക്കുന്നത്. അതിൽ സന്ധ്യ മുതൽക്ക് ഇപ്പോൾ മറ്റൊരു ഒരു പൂരം കൂടി അവിടെ ശരിക്കും ആറാട്ടുപുഴ പൂരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ ദേവീ ദേവന്മാരും തിരുവനന്തപുരത്ത് വരും. ആ അതിൽ മഹാപൂരങ്ങളായിട്ട് വലിയ പൂരങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് ആറാട്ടുപുഴ ശാസ്താവ്, പിന്നെ ചാത്തപ്പുഴ ശാസ്താവ്, പിന്നെ അതുപോലെ ഊരകത്തമ്മ തിരുവടി, പിന്നെ അതുപോലെ ചേർപ്പ് ഭഗവതി. അതിൽ ഇപ്പോൾ ഒരു പൂരം കൂടിയും അവിടെ അതുപോലെ തന്നെ അവർ നടത്തി വരുന്നുണ്ട്. പിഷാരിക്കൽ ഭഗവതിയുടെ അതും ആ പൂരം നന്നായിട്ട് നടന്നു വരുന്നുണ്ട്. അങ്ങനെ 5 വലിയ പൂരങ്ങളായിട്ട് ഉച്ചതിരിഞ്ഞ് ഒരു 4:45-5 മണിയോടുകൂടി തുടങ്ങിയാൽ പിറ്റേ ദിവസം വെളിച്ചാകുമ്പോൾ 7:45 വരെ പൂരങ്ങളാണ്.
അതുവരെ എല്ലാ പൂരങ്ങളിലും ഇപ്പോൾ അവിടെ എല്ലാ പൂരങ്ങളും ഭംഗിയായിട്ട് 100-150 ഇത്തരം കലാകാരന്മാരുമായിട്ടുള്ള പൂരങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കൂടാതെ ചെറിയ, അതായത് സാമ്പത്തികമായിട്ട് ശേഷി കുറവുള്ള മറ്റ് ദേവീദേവന്മാരൊക്കെ അവിടെ വരുന്നുണ്ട്. അവരുടെയൊക്കെ ഒരു കൂട്ടിയെഴുന്നേൽപ്പ് പെരുവനത്ത് അമ്പലത്തിന് മതിൽക്കകത്ത് രാത്രി നടക്കുന്നത്. അത് എഴുന്നള്ളിച്ച് വന്നിട്ടുള്ള ആനകളൊക്കെ കൂടി നിന്ന് അവിടെ മേള. ആ സമയത്തും ഇവിടെ പുറത്ത് പൂരം നടക്കുന്നുണ്ട്. നടവഴിയില് പൂരാത്തമ്മതിരുടെ പൂരം ആ സമയത്താണ് നടക്കുക, രാത്രി 12 മണിക്ക്. അതായത് സന്ധ്യക്ക് ആദ്യം ആദ്യത്തെ പൂരം നടക്കുന്നത് ഇപ്പോ നടക്കുന്നത് ഷാരിക്കൽ ഭഗവതിയുടെ. അത് ഒരു 6:30 കൂടിയിട്ട് കഴിയും, അവസാനിക്കും. അതിനുശേഷം 6 ശാസ്താവിന്റെ പാണ്ഡിമേളം. ആ പാണ്ഡിമേളം അത് പെരുവനത്ത് അമ്പലത്തിന്റെ മതിൽക്കകത്തു നിന്ന് തുടങ്ങി ആ നടവഴിയിൽ അത് അവസാനിപ്പിക്കുകയാണ്. അത് ഏകദേശം ഒരു 9:30 കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിലായിട്ട് ചാത്തക്കുടം ശാസ്താവിൻ്റെ പൂരം. അത് രണ്ട് ഭാഗത്തും മുഖാമുഖം നിന്നുകൊണ്ടാണ് പൂരങ്ങൾ നടക്കുന്നത്. ഈ ഇടയിലാണ് മുഴുവൻ ജനങ്ങൾ നിൽക്കുന്നുണ്ട്. പിന്നെ ഈ നടവഴിയുടെ രണ്ട് ഭാഗങ്ങളിലായിട്ട് മറ്റുള്ള ജനങ്ങളും നിൽക്കാനുള്ള സൗകര്യങ്ങളുണ്ട് അവിടെ. അപ്പോൾ ഈ രണ്ട് പൂരങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖാമുഖം നിന്നുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മുഴുവൻ പന്തങ്ങളുണ്ടായിരിക്കും, ജനങ്ങളുണ്ടായിരിക്കും. അതുമല്ല, പെരുവനത്തെ പൂരത്തിന് ഒരു പ്രത്യേകത എന്താ വെച്ചാൽ വളരെ ശാസ്ത്രീയമായിട്ടാണ് അവിടെ എല്ലാവരും നടന്നത്. ഏതൊരു പ്രമാണം, ഇപ്പൊ ആദ്യത്തെ ഷാരിക്കൽ ഭഗവതിയുടെ പൂരത്തിന്റെ പ്രമാണം ഞാനാണ്, ആറാട്ടുപുഴ ശാസ്താവിന്റെ ഇപ്പോഴത്തെ പ്രമാണി പെരുവനം കുട്ടേട്ടനാണ്, പിന്നെ ചാത്തപ്പുറത്തിന്റെ പ്രമാണി സതീശൻ മാരാരാണ്, പിന്നെ അതുപോലെ ഊരാത്തമ്മരുടിയുടെ പൂരത്തിന്റെ പ്രമാണി ചേർശ്ശേരി കുട്ടന്മാരാരാണ്, പിന്നെ അതുപോലെ ചേർപ്പ് ഭഗവതിയുടെ പൂരത്തിന്റെ പ്രമാണി പെരുവനം കുട്ടേട്ടനും. ഇത് എല്ലാം എല്ലാം ആ ഒരു രാത്രി കൊണ്ട് അവിടെ 3 മണിക്കൂറിൽ കുറയാതെ എല്ലാ പൂരങ്ങളും നടക്കുന്നുണ്ട്. അതായത് ശരിക്കും പറഞ്ഞാൽ പെരുവനത്ത് നടവഴിയിലെ പെരുവനം പൂരം കാണാനായിട്ട് കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ അവിടെ എത്തിച്ചേരുന്നു. ഒരു പൂരക്കാലം, പെരുവനം ആറാട്ടുപുഴ പൂരക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ദിവസം നീണ്ടു നിൽക്കുന്നതാണ്. ഈ 10 ദിവസങ്ങളിലും പൂരങ്ങളാണ് ഓരോ സ്ഥലങ്ങളിലായിട്ട്. അതായത് ഇപ്പോൾ തേക്കാട്ടുശ്ശേരി ഉണ്ടാവാം, പിന്നെ ചാത്തപ്പുറത്ത്, ഓരോ പൂരത്തിനും അങ്ങനെയാണ്. പൂരം പുറപ്പാടുണ്ട്, അതായത് ഭഗവതി ആയാലും ശാസ്താപൂർവം, അതായത് ഭഗവതി പുറത്തേക്ക് എഴുന്നള്ളിക്കുന്ന, അതായത് ആ തട്ടകം വിട്ടിട്ട് പുറത്തേക്ക് വന്ന് പെരുവനത്ത് വന്ന് പൂരം നടത്തി പോവുകയാണ്. അങ്ങനെയാണ്, അതായത് ചേർപ്പ് ഭഗവതിയാണെന്നുണ്ടെങ്കിൽ ചേർപ്പിൽ നിന്ന് അവിടെ പൂരം പുറപ്പെടുന്ന ഒരു ദിവസമുണ്ട്. അതിനു മുമ്പ് ആ പൂരത്തിൻ്റെ മുന്നോടിയായിട്ട് ചില ചേർപ്പിൽ മാത്രം, അമ്പലത്തിൽ മാത്രമായിട്ട് ചില ചടങ്ങുകളായിട്ട് നടക്കുന്ന അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം പൂരം മകീരം നാട് മുതൽക്ക് അശ്വതി മുതൽക്കാണ് ശരിക്ക്, അതായത് മീനമാസത്തിലെ അശ്വതി നാട് മുതൽക്കാണ് ശരിക്ക് പൂരത്തിൻ്റെ ആ തുടക്കം വയ്ക്കുന്നത്. ഈ ആ അശ്വതി മുതൽക്കല്ല എന്നാൽ പൂരം പുറപ്പെടുക, അതായത് പുറപ്പാട് എന്നുള്ളത് മകീരം മുതൽക്കാണ്. മകീരം മുതൽക്ക് അവരെല്ലാവരും ആ തട്ടകം വിട്ട് പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെയാണ് പെരുവനം മീനമാസത്തിലെ പൂയം നാളിന് പെരുവനം നടവഴിയിൽ വന്ന് ഇവരെല്ലാവരും അവനവൻ്റെ പൂരം ഭംഗിയാക്കി അത് നടത്തിപ്പോകുന്നു. അത് കഴിയുന്നതോ മീനമാസത്തിലെ അത്തനാളിൽ എല്ലാവരും കൊടികുത്ത്, അതായത് കൊടിയേറിക്ക പൂരം കൊടിയേറുന്നതാണ് ഈ അശ്വതി നാൾ മുതൽക്ക് ഓരോ സ്ഥലങ്ങളിൽ. അശ്വതി ചില ചെറുപ്പകുതിക്ക് അശ്വതി നാളാണെന്നുണ്ടെങ്കിൽ മറ്റു പല സ്ഥലങ്ങളിലും കാർത്തിക, അതാണ് കാർത്തിക, രോഹിണി, മകീരം, തിരുവാതിര, ഇതൊക്കെ ഇപ്പോൾ ചാത്തക്കുടത്തിൻ്റെ പൂരത്തിൻ്റെ പുറപ്പാട് തിരുവാതിര നാളിലാണ്. അന്ന് മുതൽക്കാണ് ചാത്തക്കുടം ശാസ്താവ് പുറത്തേക്ക് വരുന്നത്, പുറത്തേക്ക് എഴുന്നള്ളിക്കുക, മതിൽക്കകം വിട്ടിട്ട്. അതുപോലെ തന്നെ ഊരകത്തെ മതിലുടിയുടെ എന്ന് പറയുമ്പോൾ അത് മീനമാസത്തിലെ മകീരം നാളിലാണ്. അപ്പം ഇങ്ങനെ ഓരോ ദേവീ ദേവന്മാർക്കും അതാത് ദിവസങ്ങളിൽ അവർ പൂരം പുറപ്പെട്ട് പുറത്തേക്ക് വരും. അങ്ങനെ ഈ പൂയം നാളിലെന്ന് പെരുവനത്ത് എല്ലാവരും കൂടിച്ചേരും. അതുകൂടെ അത് കഴിഞ്ഞാൽ പിന്നെ ഇതേപോലെ തന്നെ മറ്റ് ഈ പൂരങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കേണ്ട ഓരോ സ്ഥലങ്ങളിലും
അപ്പൊ ഇപ്പൊ നിലവിലുള്ളത് 23 ദേവി ദേവന്മാരാണ് പെരുവനം മാറാട്ടുപുഴ പൂരത്തിൽ പങ്കെടുക്കുന്നത്. ഇപ്പോ അത് എല്ലാവരും ഇതുപോലെ തന്നെ ഈ പെരുവനത്ത് മീനമാസത്തിലെ പൂയ നാളിന് പൂരം നടത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ അതായത് അതിൻ്റെ ആറാട്ടുപുഴ പൂരത്തിന് ഈ ദേവിദേവന്മാരെല്ലാവരും അവിടെ എത്തും. ആറാട്ടുപുഴ പാടത്ത് ശാസ്താവിന് തൊഴിൽ അതായത് വന്നിച്ച് പ്രദക്ഷിണം വെച്ച് എല്ലാവരും അവിടെ വന്ന് പൂരം നടത്തി അവർ തിരിച്ചു പോകും. സാധാ പറയുക എങ്ങനെയാണെങ്കിൽ ഈ ആറാട്ടുപുഴ പൂരത്തിൻ്റെ അന്ന് അതായത് 101 ദേവീദേവന്മാർ പങ്കെടുത്തു എന്നുള്ളതാണ് സങ്കല്പം. ആദ്യകാലത്തൊക്കെ പഴയ കാലത്തൊക്കെ അങ്ങനെ കേട്ടിട്ടുണ്ട്. അതായത് കാശിയിൽ വരെ സന്ധ്യയ്ക്ക് നടക്കുന്നുള്ളതാണ്. അതായത് ഈ ദേവസംഗമാണ് അവിടെ നടക്കുന്നത് ആറാട്ടുപുഴ പാടം. എല്ലാ ദേവി 101 ദേവീദേവന്മാരും കൂടി സംഗമിക്കുന്ന ഒരു ദിവസമാണ് ഈ ആറാട്ടുപുഴ പാടം. പഴയ കാലത്ത് ഈ പെരുവനത്ത് ഉത്സവം നടന്നിരുന്നു. അത്ര 28 ദിവസത്തെ ഉത്സവം നടന്നു. അതിന്റെ വലിയ വിളക്കാണ് പെരുവനം പൂരം. അതിന്റെ ആറാട്ടാണ് ഈ ആറാട്ടുപുഴ പൂരം. ഇങ്ങനെയാണ് പറയുന്നത്. അപ്പോ ഈ ആറാട്ടുപുഴ ആ പുഴയില് എല്ലാവരും വന്ന് അവനവന്റെ പൂരം നടത്തി ആറാട്ടുപുഴ പൂരത്തിന്റെ എല്ലാവരും ആ പുഴയില് അവിടെ വന്ന് പൂരം നടത്തി പുഴയില് ആറാടിയിട്ട് ഇത് വളരെ അതായത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ മനസ്സുകൊണ്ട് നമ്മള് സന്തോഷം കൊണ്ട് കണ്ടു നിറഞ്ഞു പോകും. ഇവരുടെയൊക്കെ അതായത് നമ്മളെങ്ങനെ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ അതേപോലെ തന്നെയാണ് നമ്മളുടെ ആ ഒരു രീതിയാണ് നമ്മൾ ഇന്ന് തുടർന്നു പോരുന്നത്. അവരിലും ഇതുപോലെ ഈർഷ്യുണ്ടായിരുന്നു, പരസ്പരം നല്ല സഹകരണം ഉണ്ടായിരുന്നു. ഇതൊക്കെ അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് നമ്മളുടെ മനുഷ്യരായിട്ടുള്ള നമ്മളുടെ ഉള്ളിലും ഇന്ന് നടന്നു പോരുന്നത്. അവർക്കും ഉണ്ടായിരുന്നു ഈ വിദ്വേഷവും അതുപോലെ പരസ്പരമുള്ള ആ സഹകരണങ്ങളും അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അത് നമ്മൾ തുടർന്നു പോരുന്നത് ഇതന്നെയാണ് തുടർന്നു പോരുന്നത്. അപ്പം ആ സംഗമം അവരുടെ സംഗമം അവരെത്ര ബുദ്ധിമുട്ടിയാലും ആ പൂരം അവിടെ എത്തിയിരിക്കുന്നുള്ളതാണ്. അതിൽ ഒരു വിഭാഗം ആണ് ഒരു വിഭാഗം പൂരമാണ് ഇന്ന് നടക്കുന്ന തൃശ്ശൂർ പൂരം. അതെ, തൃശ്ശൂർ പൂരം. അതായത് ഒരു സമയത്ത് അവിടെ മഴ പെയ്തിട്ട് അങ്ങനെ എന്തോ സംഭവം വരാൻ പറ്റിയിട്ടില്ല. ആറാട്ടുപുഴ പൂരത്തിന് പങ്കെടുക്കാൻ സാധിച്ചില്ല തിരിച്ചു പോയി. മഴ പെയ്തപ്പോ കിടക്കാൻ പറ്റില്ല, പാടം വെള്ളം കയറി തിരിച്ചു പോയിട്ട് പിന്നെ അവിടത്തെ തിരിച്ച് ചെന്ന് നോക്കി പിന്നെ അവര് ആലോചിച്ചപ്പോ ഇങ്ങനെ അടുത്ത പോലെ എങ്ങനെ പോവാ. അങ്ങനെ ചക്രം തുമ്പുരാനൊക്കെ ഉണ്ട് തൃശ്ശൂർ. ചക്രം തുമ്പുരാനും എല്ലാവരും കൂടി നമ്മളൊക്കെ രാജാക്കൾ എല്ലാവരും കൂടി ഇരുന്ന് ആലോചിച്ച് നോക്കിപ്പോ ഇനിയിപ്പോ അടുത്ത ഒരു വർഷം തൊട്ട് അങ്ങോട്ട് പോകണം. കാരണം അടുത്ത പോലെ എന്തെങ്കിലും മുടക്കം വന്നു നമുക്കൂടെ അതുകൊണ്ട് അതിന് പര്യാതായിട്ട് നമുക്ക് തൃശ്ശൂർ പൂരം നടത്താൻ ഇപ്പം അത് ലോകോത്തരമായ ഒരു ഇതായില്ലേ, വിശ്വവിഖ്യാതമായ തൃശ്ശൂർ പൂരം. അപ്പൊ അതില് ഇരിഞ്ഞത്രമേളത്തിന്റെ ഇലഞ്ഞത്രമേളവും മഠത്തിലും അവരവരുടെ പഞ്ചമാതി. അപ്പൊ രണ്ട് വിഭാഗം തിരുമ്പാടിക്കാർക്കും പറമേക്കാർക്കും രോഗപ്രശസ്തമായ രണ്ട് വാദ്യം രൂപം കൊണ്ടുവരാൻ പറ്റിയത് പ്രശസ്തി. അത് തിരുമ്പാടത്തിലെ പരമാണെങ്കിൽ കേരളത്തിലെ പ്രഗത്ഭനായ പഞ്ചവാദ്യക്കാരും ഉടൻ അന്ന് അവിടെ കൂട്ടുന്നു. ഇലഞ്ഞത്ര മേളത്തിന് അതേപോലെ അവിടെ മേളക്കാരും പ്രധാനികളൊക്കെ ഏത് വിഷയത്തിലും പൊമ്പായാലും കോയലും എല്ലാ പ്രധാനികളും ഇലഞ്ഞത്ര മേളത്തിലുണ്ട്. അപ്പൊ എന്താ വെച്ചാൽ ഓരോ കലാകാരനും ഇന്ന് ചോദിക്കുന്നത് എന്താ വെച്ചാൽ എനിക്ക് ഇലഞ്ഞത്ര മേളത്തിൽ നിന്ന് കൊട്ടാൻ അവസരം കിട്ടുന്നത്. അതാണ് ആ അതിന്റെ പ്രത്യേകത. ലോകം മുഴുവൻ ഉറ്റു നോക്കുന്ന ഒരു ദിവസം തൃശ്ശൂർ. എത്രയോ നിരവധി രാജ്യങ്ങളിൽ നിന്നൊക്കെ നമ്മളെ വിളിക്കുന്ന കണ്ടിട്ടും ടി വിയിൽ കണ്ടിട്ടും ഫേസ്ബുക്കിൽ കണ്ടിട്ടും ഞങ്ങൾക്ക് എന്നാ തൃശ്ശൂർ പൂരം കാണാൻ പറ്റും, അതിൻ്റെ അടുത്തേക്കൊന്നും എന്നാ വരാം. പലരും വിളിച്ചു നോക്കിയായിരുന്നു. വളരെയധികം നല്ല നിർദ്ദേശങ്ങളും അതായത് താല്പര്യങ്ങളൊക്കെ അവരുടെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ലോകം മുഴുവൻ ആ ദിവസം ഒരാഴ്ച രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു മാസം മുമ്പൊക്കെ തുടങ്ങുന്ന തൃശ്ശൂർ പൂരം എപ്പോഴാണ് ഒരു ടിപ്പാസ് മേടിച്ച് തീർക്കും. അങ്ങനെ പലതരത്തിലും നമ്മളെ കലാകാരന്മാർക്ക്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ എല്ലാരും പറയണു കല എന്ന് പറയണത് നമ്മുടെ നാടൻ കലകൾക്ക് ഇപ്പോ ക്ഷയമാണ് എന്നാണ് എല്ലാരും പറയണത്. പക്ഷെ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇപ്പൊ നമ്മുടെ മേളമാണെങ്കിലും ഓട്ടം തുള്ളലാണെങ്കിലും ആ ഓരോ കലകൾക്കും ഭയങ്കര ഇപ്പൊ കുറച്ച് കഷ്ടകാലാണെന്നാണല്ലോ എല്ലാരും പറയണേ. അപ്പൊ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് അതിനെ പറ്റിയിട്ട്? എന്താണ് നിങ്ങക്ക് തോന്നുന്നത്?
ഇന്നിപ്പോ അങ്ങനെയൊന്നും ഇല്ല. ഇന്ന് കലയെ പ്രോത്സാഹിപ്പിക്കാൻ എല്ലാ ഭാഗത്തുനിന്നും എല്ലാവരുടെയും ആ പ്രോത്സാഹനം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ കലയ്ക്ക് ഒരു ക്ഷയം ഇതുവരെ ബാധിച്ചിട്ടില്ല. ഒരു സമയത്ത് അങ്ങനെ തോന്നിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അത് വളരെ എല്ലായിടത്തും ചുരുക്കം പറഞ്ഞപ്പോൾ നമ്മൾ ഇപ്പൊ എറണാകുളത്ത് ഈ ഉത്സവം നടക്കുകയാണ്. ഉത്സവം നടക്കുന്ന ഈ രാവിലെ മുതൽക്ക് ഈ 8 ദിവസങ്ങളിൽ ഇവിടെ ഈ എല്ലാ സമയത്തും ഓരോ കലകളായിട്ടും മേളായിട്ടും അല്ലെങ്കിൽ ഓട്ടന്തുള്ളതായിട്ട് പുറത്തിയാട്ടായിട്ടും ഇതേപോലെ തന്നെ കേരള അതായത് ക്ഷേത്രകലകളെ എല്ലാതും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് അതിനെ അറിയാനായിട്ട് അതിനെ ആസ്വദിക്കാനായിട്ട് ഇത്രയും അധികം ജനങ്ങൾ ഇവിടെ എത്തിച്ചേരുന്നു. വെറുതെ ഒന്നും ഒരു ക്ഷേത്രത്തിൽ വന്നിരിക്കില്ല. അപ്പൊ ഇത്രയും ഈ കലകൾക്കൊക്കെ പ്രോത്സാഹനം കിട്ടുന്നത് ജനങ്ങളുടെ ഒരു സപ്പോർട്ടാണ്. ശരിക്കും എന്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ ഒരു ഉത്സവമായാലും ഒരു പൂരമായാലും എല്ലാ കലകളും ഉണ്ടെങ്കിലും ഒരു പൂർണ്ണത ഉണ്ടല്ലോ, എല്ലാത്തിനും ഒരു പൂർണ്ണത ഉണ്ടല്ലോ. അപ്പൊ ഒരു ഉത്സവമായി നോക്കിക്കോളൂ, കുതിപ്പേ അവിടെ ഓട്ടത്തുള്ള അവിടെ കിട്ടും, അതാണ് ആ സ്വാതന്ത്ര്യം. അവിടെ മേള അതേമാതിരി ക്ഷേത്ര ചടങ്ങുകൾ, ചടങ്ങുകൾക്കും പ്രാധാന്യമുള്ളില്ല, പുറത്ത് ചടങ്ങുകൾക്ക് പ്രാധാന്യമുണ്ടല്ലോ, അതാണ് ഏറ്റവും പ്രധാനം. അതിപ്പോൾ എല്ലാം കൂടിയാലേ ഉത്സവത്തിൻ്റെ ഒരു പൂർണ്ണത കിട്ടുകയുള്ളൂ. ഓട്ടന്തുള്ള, കൊറത്തിയാട്ടം, കച്ചേരി, കഥകളി, ഇങ്ങനെയുള്ള എല്ലാ ചടങ്ങുകളും ഉണ്ടെങ്കിലേ ഒരു ഉത്സവത്തിന് പൂർണ്ണതയുള്ളൂ. അപ്പോൾ എല്ലാം ഇന്നത്തെ കാലത്ത് വളരെ സമ്പന്നമാണ് എല്ലാ കലകളും. പിന്നെ ഇതൊക്കെ വളർന്നുകൊണ്ടിരിക്കുക, എല്ലാ കലകളും കീഴ്പ്പെട്ടല്ലോ ഒക്കെ വളർന്നു. മേളത്ര കുട്ടികളും മേള പഠിക്കുന്നത്, അതുവരെ പഞ്ചവാദ്യ തിമല പഠിക്കുന്നു, മത്തളം പഠിക്കുന്നു, ഓട്ടംതുള്ളൽ പഠിക്കുന്നു, പാട്ട് പഠിക്കുന്നു, കച്ചേരി അവതരിപ്പിക്കുന്നു. അപ്പം എന്താ വെച്ചാൽ ഇന്ന് അതിനുള്ള എല്ലാ ഘടകങ്ങളും അനുകൂലമായിട്ടുള്ള ഘടകങ്ങളാണ്. കുട്ടികൾക്ക് രക്ഷിതാക്കളുടെ കയ്യിൽ പണമുണ്ട്, കുട്ടികളെ പഠിപ്പിക്കാൻ കുട്ടികൾ തയ്യാറാണ്. അപ്പം ഇതൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഒരു ഉത്സവത്തിൻ്റെ ഒരു പൂർണ്ണത വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ. പുത്തപ്പുറത്തെ ഉത്സവം എന്ന് പറഞ്ഞാൽ അവിടെ വരാത്ത കലാകാരന്മാരില്ല. ഏത് വിഷയത്തിൽ നോക്കിയോളൂ, കഥകളിയാണെങ്കിൽ ഗോപിയേട്ടനടക്കം ഇങ്ങനെയുള്ള ചെണ്ടയിലും അതുപോലെയുള്ള മന്ത്രളത്തിലും വേഷക്കാരും ഒക്കെ പാട്ടുകാരും ഒക്കെ ചെണ്ട എല്ലാവരും തികഞ്ഞ ആൾക്കാരെ അവിടെ ഉണ്ടാവുള്ളൂ. അവരൊക്കെ പ്രതിഫലം നോക്കിയിട്ടൊന്നല്ല അവരുണ്ട്. അത് ഈ തൃപ്പുണിത്തറ വരുന്ന വരിക, മേളം കൊട്ടുക, അല്ലെങ്കിൽ വേഷം കെട്ടുക, അതുവരെ താഴ്മ കൊട്ടുക, എന്ത് കച്ചേ പാട്ട് പാടുക എന്നൊക്കെ പറഞ്ഞാൽ അവർ അങ്ങനെ ഒരു വേദി കിട്ടാൻ അവർ എത്ര കൊല്ലം താമസിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ എല്ലാ വർഷവും ചോദിക്കും എനിക്കൊരു അവസരം തരുന്നു. അത് വേറൊന്നിനും വേണ്ടിയിട്ടില്ല. അവിടെ നിന്ന് പൂർണ്ണപ്രേശൻ്റെ മുമ്പിലൊന്നും പാടുക അല്ലെങ്കിൽ കൊട്ടുക. ഇതേപോലെ തന്നെ എറണാകുളത്ത് ഇരിഞ്ഞാലക്കൂടെ ഇപ്പോൾ കഴിഞ്ഞ ഓരോരുത്തരുടെ മേളപ്പുറമാണ്. പലർക്കും മോഹല്ല, എല്ലാവർക്കും ഇരിഞ്ഞാലക്കൂടെ കൊട്ടാൻ എന്താ വഴി അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അതുവരിപ്പോൾ അവിടെ മറ്റ് കലാപരിപാടികൾ ഈ ഓട്ടന്തുള്ളിൽ കുറച്ചോട്ടൊക്കെ ഈ തൃപ്പുണത്തോട് ഉത്സവം പോലെ എറണാകുളത്ത് ഉത്സവം അല്ല മറ്റേ ഇരിഞ്ഞാലക്കുട ഇരിഞ്ഞാലക്കുടമാണിക്കും. മേളത്തിനും ക്ഷേത്ര ചടങ്ങുകൾക്കും അവിടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അവിടെ ക്ഷേത്ര ചടങ്ങുകൾ ഭയങ്കര ഉള്ളിലത്തെ ചടങ്ങുകൾ, ഉള്ളിൽ ശ്രീപൂജയിൽ തുടങ്ങിയ ഒന്ന് രണ്ട് ചടങ്ങുകൾ എടുത്തു പറയേണ്ട കാര്യങ്ങൾ. ഒന്ന് മാതൃക്കൻ ദർശനം, ഈ ശ്രീപൂജയിൽ തുടങ്ങിയ രണ്ടാമത്തെ മൂന്നാമത്തെ പ്രശ്നമൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു മാതൃക്കൽ ദർശനം. അപ്പോൾ ഈ കൂടുതൽ മണിക്ക് സമയം അവിടെ ഇരുത്തും, അവിടെ കീഴത്തുമ്പ ഇതൊക്കെ വിരിച്ച് അലങ്കരിച്ച് വളരെ കൊടുത്തി അവിടെ അവിടെ എഴുതോഴിച്ച് വയ്ക്കും. ഈ സപ്ത മാതൃകകൾക്കൊക്കെ തൂവാണ്, ഈ സപ്തമൂതിരികൾക്ക് തൂവുക എന്ന് പറയുമ്പോൾ അദ്ദേഹം അത് കാണുക, അദ്ദേഹം കൊടുക്കണം, അദ്ദേഹത്തിന് അവിടെ എത്തിയിട്ടാണ് ഇവർക്ക് സപ്തമാതൃക വലി തൂവുന്നത്. അപ്പം എന്താ വെച്ചാൽ ആ ഒരു ദർശനം എല്ലാത്തിലും ഉണ്ട്, എല്ലാ മലകളിലും മാതൃക ദർശനം. പക്ഷെ അവിടെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു, അവിടെ ആ സമയത്താണ് ജനങ്ങൾ തൊടാറുള്ളത്. മതക്ക മറ്റേ ഉള്ളില് അമ്പലത്തിൻ്റെ ഉള്ളിൽ ഭയങ്കര എല്ലാ മലകളിലും കാണാൻ പറ്റും. തൃപ്പുണത്തിനത് അതിനത്ര ഒരു ചടങ്ങുണ്ട് എല്ലാത്തിലും ഉണ്ട്, പക്ഷെ ഇരിഞ്ഞാലക്കുട മാതൃക ദർശനം നമ്മുടെ പ്രത്യേകത എന്ന പോലെ അവിടുത്തെ വിളക്കാചാരം കൊട്ടുന്നത്. വിളക്കാചാരത്തിൽ പ്രസക്തം, ഈ വിളക്കാചാരം സാധാരണ കൊട്ടുന്നതും ഇരിഞ്ഞാലക്കുട കൊട്ടുന്നതും ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് വിസ്തരിച്ച് പല താളത്തിൽ അങ്ങനെ ഇതിനെ വിസ്തരിച്ച് വിപുലമാക്കിക്കൊണ്ട് ഒരു വിളക്കാചാരം പല താളത്തിൽ അങ്ങനെ കൊട്ടുന്നു. അത് ഇരിഞ്ഞാലക്കുട മാത്രമല്ല, പിന്നെ കൊട്ടുന്നത് അച്ഛനൊക്കെ എൻ്റെ അച്ഛനൊക്കെ പ്രമാണം കൊട്ടിരുന്നു വൈലൂർ ഉത്സവം, ഈ കൈമുക്ക് വൈദികന്മാരുടെ അമ്പലം നെല്ലായാലും അവിടെ നിന്ന് അവർ ഈ വിളക്കാചാരം വിസ്തരിച്ച് കൊടുക്കും. അത് വളരെ ഒരു 4-6 ചെണ്ടൊക്കെ കൂട്ടുന്നു, മിനിമം ഒരു 4 എണ്ണമെങ്കിലും വേണം. അത് വിസ്തരിച്ച് അത് കേൾക്കാൻ ആൾക്കാരുണ്ട്, അത് ശ്രദ്ധിക്കാനേ. ഇരിഞ്ഞാലക്കുടയുണ്ട് ഈ വിളക്കാചാരം കേൾക്കാൻ ആൾക്കാർ. നമ്മൾ ഈ അവിടെ പക്ഷെ വലിയ മുതക്കൊക്കെ ആവുന്നത് ചിലപ്പോൾ അത്ര നമുക്ക് തോന്നില്ല, എല്ലാവരും ഇങ്ങനെ നടന്നു പോകണം. പക്ഷെ ശ്രദ്ധിച്ചാൽ അത്
മനസ്സിലാവും നമുക്ക് അത് ശ്രദ്ധിക്കുന്ന ആൾക്കാരുണ്ട് ചൂണ്ടിക്കാട്ടാനും ഉണ്ടാക്കി തെറ്റില്ല അതൊക്കെ നമ്മൾ കണ്ടിട്ട് വേണം ചെയ്യാൻ നടത്തും അത്ര അധികം പ്രത്യേകം. അപ്പൊ അങ്ങനെ ഈ മാതൃക ദർശനത്തിനും വിളക്കാചാരത്തിനും അതുപോലെ പിന്നെ മറ്റു കലകൾക്കൊക്കെ പ്രാധാന്യമുള്ള ഉത്സവങ്ങളാണ് ഈ തൃപ്പൂണിത്തുറ ഉത്സവം, എറണാകുളം ഉത്സവം, ഇരിഞ്ഞാലക്കുട ഉത്സവം, അവിട്ടത്തൂർ ഉത്സവം, തൃക്കൂർ ഉത്സവം, അങ്ങനെ ഇതൊക്കെ മഹാ ഉത്സവങ്ങളാണ്. ഇനിയിപ്പോ ഒന്നും ചെറുതല്ല നടക്കും, നമ്മൾ ഉത്സവത്തെ ചെറുതാക്കാൻ പറ്റില്ല. കാരണം അവിടെ ഇപ്പൊ 50 ആളുടെ മേള 10 ആളുടെ മേളം കൂട്ടില്ല, മേളം ചെറുതാവല്ലേ ചെയ്യണം, മേള അവിടെ വലുതാവല്ലേ ചെയ്യണം. ഒന്നും കുറവല്ല. തൃക്കൂർ ഉത്സവത്തിന് പൊട്ടുമ്പോ നമുക്ക് തോന്നുന്നു ഇതന്നെയാക്കാമെന്ന് തോന്നുന്നു. തൃപ്പൂണിത്തുറ കൊട്ടുന്നു അത് വലിയൊരു സംഭവം, അത് തൃക്കൂര് കൊട്ടുമ്പോഴുള്ള ആ ഒരു മനസ്സിൽ നിന്നുണ്ട്, അവിട്ടത്തൂര് കൊട്ടുമ്പോഴുണ്ട്, എല്ലാ ദിക്കിലും കൊട്ടുന്നത് ആളെ എണ്ണം കുറച്ചുകൊണ്ട് ഇത് ചെറുതാവണില്ല അവിടെയാണ്. നമ്മുടെ മനസ്സിൽ അതിനൊരു വലിപ്പം നമ്മൾ കണ്ട അത് വലുതായി. അപ്പൊ അതാണ് ഈ അപ്പൊ അതുകൊണ്ട് ഈ ഉത്സവങ്ങൾക്ക് പൂർണ്ണത കിട്ടണമെങ്കിൽ നമ്മളെല്ലാ കലകളും അതിൽ ഉൾക്കൊള്ളണം. അപ്പൊ ഭഗവാനും തൃപ്തി ഉണ്ടാവണം, നമ്മുടെ കലകൾക്ക് കലാകാരന്മാർക്ക് കലയ്ക്കും വലിപ്പം ഉണ്ടാവണം വളരെ. അപ്പൊ ഇതൊക്കെ എല്ലാം കൊണ്ടും സമ്പന്നമായിട്ടുള്ള ഉത്സവങ്ങളാണ് എറണാകുളത്ത് ഉത്സവം തൃപ്പൂണിത്തുറ ഉത്സവം. ഒന്നും ഇനിയിപ്പോ അതിൽ ഒരാളെ ഉണ്ടാവാന്നില്ല വരുന്നവരും അതിൻ്റെ പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് സംഘാടകരെയാണ്. ഇനിയിപ്പോ അവര് ഒരു കൊല്ലത്തെ പരിശ്രമമാണ്. ഇപ്പൊ കൊല്ലം ഉത്സവം കഴിഞ്ഞ അടുത്ത കൊല്ലത്തേക്ക് ഇക്കൊല്ലം പ്രയത്നിക്കണം, ഇക്കൊല്ലം തുടങ്ങണം അതിൻ്റെ അടുത്ത കൊല്ലത്തേക്കുള്ളത്. അവരൊന്നും ആലോചിക്കുന്നു. അപ്പൊ ഒരു കൊല്ലം നടത്തിയാൽ പിന്നത്തെ കൊല്ലം ഒരു പിടി മുന്നല്ലോ. അങ്ങനെയാണ് നമ്മുടെ അനുഭവം പറയണതാ. അതായത് പല ആൾക്കാരിപ്പോ നമ്മളിപ്പോ ഒരു പ്രാവശ്യം ഒരു കലാകാരനെ വിളിച്ചാൽ അയാളുടെ തെപ്പ അപ്പൊ കിട്ടിയെന്ന് വരില്ല, പിന്നെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഇവരെ ആൾക്കാരെ വിളിച്ച് വെച്ച് മറ്റേ പ്രസാദം ഊട്ടും അതിന് എല്ലാം അതുവരെയുള്ള ചെലവ് അങ്ങനെ മൊത്തം ഉത്സവം എങ്ങനെയൊക്കെ നന്നാക്കണം അത് നമ്മൾ നമുക്ക് പോകുമ്പോൾ കൊല്ലം പോലും അടുത്ത കൊല്ലം അപ്പോൾ തോന്നും കൊല്ലത്തുകളും അടുത്ത കൊല്ലം നോക്കിയാൽ അത് ഒരു കൂടി ഇങ്ങനെ. അപ്പം അത് ഇതൊക്കെ ഈ ജനങ്ങളുടെ ഒരു ഇതല്ലേ താല്പര്യം. കേൾക്കുമ്പോൾ സന്തോഷമായി. ഞങ്ങളൊക്കെ വെറും കേൾക്കുന്ന ആൾക്കാരാണല്ലോ, നിങ്ങൾ കേൾക്കുന്ന ആളുകളാണല്ലോ, കേൾക്കുന്ന ആളുകളാണല്ലോ ഒരു 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 കലയെ വലുതാക്കി കൊണ്ടുവരുന്നത് തന്നെ. അവർക്കൊരു പ്രാധാന്യം, എല്ലാവരും കലാകാരന്മാരായ അല്ലെങ്കിൽ എല്ലാവരും ഡോക്ടർമാരായ എല്ലാവരും എഞ്ചിനീയർമാരായ പിന്നെ രോഗികളോ അല്ലെങ്കിൽ ഇതിനൊന്നും പ്രത്യേകതയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെയൊക്കെ വലിപ്പം എവിടെയാണെന്നുണ്ടെങ്കിൽ എന്നെ ഇപ്പോ എന്റെ അടുത്ത് വന്നു ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്യണം. അപ്പൊ തോന്നി ഇത് ഈ ജനങ്ങൾ എന്നെ വലുതാക്കി കൊണ്ടാണ് നമ്മുടെ അടുത്ത് വന്നത് ചെയ്യണം. നമ്മള് ഒരുവിധ ആത്മാർത്ഥത്തോടെ നമ്മളെ ചെയ്യുന്നോണ്ടായിരിക്കും. അപ്പൊ അതിൽ കുറവുകളൊക്കെ ഉണ്ട്, പക്ഷെ എങ്കിലും കൂടി ജനങ്ങളത് ഒരു ഇതായിട്ട് ചെയ്യുമ്പോ നല്ല രീതിയിൽ ആസ്വദിക്കാൻ ആളില്ല. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മള് വലുതായി വരുന്നു. നമ്മളെപ്പോഴും ഒന്ന് നമ്മളെ കലയെ നമ്മൾ ആ രീതിയിൽ നമ്മളതിനെ സ്നേഹിക്കുക, അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുക, നല്ല ആൾക്കാരെ കൊടുക്കുക, ആസ്വദിക്കുക, നല്ല ആൾക്കാരുണ്ടാവുക. അത് നേരെ മറിച്ചത് വേറെ നെഗറ്റീവായിട്ട് അങ്ങനെ വന്നാൽ അത് 10-2 പ്രാവശ്യം കഴിയുമ്പോൾ അത് മാറും. അതല്ല, നമ്മൾ നല്ല രീതിയിൽ അതിനെ പരിപാലിച്ച് നല്ല രീതിയിൽ അവതരിപ്പിച്ച് പോകുന്ന നമ്മുടെ കൂടെ ജനങ്ങൾ, ഒരു കലാകാരനെ എപ്പോഴും ജനങ്ങളാണ് കൂടെ ഉണ്ടാകും, സ്വാതന്ത്ര്യം ജനങ്ങൾ. ഞാൻ മനസ്സിലോണ്ട് എനിക്ക് ഞാൻ ഏറ്റവും ഒരു കൊല്ലം ഞാൻ തൃപ്പൂണിത്തുറത്തും വരാറുണ്ട്. അത് വേറൊരു പ്രശ്നമാണ്. ആ കൊല്ലം വരാണ്ടിരുന്നപ്പോ ഞാൻ മനസ്സുകൊണ്ട് ദിവസവും വിളിച്ചാൽ എനിക്ക് അവിടെ മേള തുടങ്ങിയിട്ടുണ്ടാവും തൃപ്പൂണിത്തുറയും. അതായത് വരാൻ പറ്റില്ല, സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഇങ്ങനെ അപ്പോഴും അവിടെ എപ്പോഴും അവിടെ ഇതിന്റെ അവിടെ ഇപ്പൊ മേളം കഴിഞ്ഞിട്ടുണ്ടോ വൈകിട്ട് വൈകുന്നേരം തോന്നപ്പോ എഴുതി കുടിച്ച് കേളി പറ്റ് മേളം അതൊക്കെ അപ്പൊ ഇങ്ങനെ മനസ്സിലായിരിക്കും. ആ ഭയങ്കര നഷ്ടം പറ്റില്ല, ഞാനതങ്ങനെ വിചാരിക്കണം. കാരണം ഇന്നിപ്പോ പല രീതിയിലും പല കലാകാരന്മാർ ചിന്തിക്കുന്നതാണ് നമുക്ക് അത്യാവശ്യം ഒരു മേളം ഒട്ടാൻ പറ്റിയാൽ പിന്നെ നമ്മള് നമ്മുടെ ഇതിൽ പോകണം എന്ന് അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ തെറ്റല്ല. പക്ഷേ എങ്കിലും കൂടി തൃപ്പൂണിത്തുറ ഇരിഞ്ഞാലക്കുടയൊക്കെ മതുക്കകത്ത് നമ്മള് ഒരു അവിടെ നിന്ന് പൊട്ടാൻ പറ്റിയ ഏറ്റവും ജീവിതത്തിന് ഏറ്റവും ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കണക്കായിരുന്നു. കാരണം എന്തെങ്കിലും അവസരങ്ങൾ നമ്മൾ തേടി തന്റെ അനുഭവമാണ്. നമ്മളത്രയിലും നമ്മളെങ്ങനെ ഇതായാലും നമുക്കത് ഇതിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേൾക്കേണ്ടി വരും. എന്റെ അനുഭവം ഇതുവരെ എനിക്ക് കിട്ടിയില്ല നിങ്ങളുടെ ഇന്റർവ്യൂ.
ഇവിടുത്തെ കേരളത്തില് ഇത്രയധികം വലിയ വലിയ കലാകാരന്മാരുണ്ട്. ഇവിടുത്തെ ഉത്സവത്തിന് നമ്മളെ ക്ഷണിക്കുക എന്ന് പറഞ്ഞാൽ അത് കമ്മിറ്റിക്കാരാണ് നേരിട്ട് നമ്മളോട് പറയുന്നത് എന്ന് ചോദിക്കുന്നത് ഭഗവാനാണ് ഞാൻ നല്ലൊരു അവസരല്ലേ. നമുക്കതോടെ ഇപ്പൊ ഈ വർഷം കഴിഞ്ഞ വർഷം എനിക്ക് ഒരു ദിവസം കൊണ്ട് വരാൻ പറ്റി, ഈ വർഷം എനിക്ക് രണ്ടു ദിവസം വരാൻ പറ്റി. അപ്പൊ അത് നമുക്ക് മേന്മന്യാണ് ഉണ്ടാവും. അതായത് ഞാന് നാലു വർഷം ഇവിടെ ഉത്സവം നടത്തി, നാലു വർഷം ഉത്സവം നടത്തി കഴിഞ്ഞപ്പോ പിന്നെ ഇവിടെ ആ ഈ സമയത്തിൽ തിരക്കുള്ള സമയത്ത് കുറച്ച് പരിപാടികളാണ്. കാരണം ഞാൻ മാനസികമായിട്ട് ടെൻഷൻ ഉണ്ടായി. കാരണം വെച്ചാൽ ആൾക്കാരെല്ലാം ഒരു ഒത്ത് കിട്ടണ്ടേ, എന്തോ എറണാകുളത്തെ എല്ലാവരും കൊണ്ട് ആൾക്കാരൊക്കെ ഉണ്ടായി പരിപാടികളൊക്കെ. അതുകൊണ്ട് നാലു കൊല്ലം നടത്താൻ പറ്റും. പിന്നെ അങ്ങനെ വന്നപ്പോൾ ഇവിടെ ചെറിയൊരു മാറ്റങ്ങൾ വന്നു. കാരണം വെച്ചാൽ ഇവിടെ അടിയന്തരക്കാരൻ നമ്മുടെ ഒരു പയ്യനാണ് അദ്ദേഹം, അവൻ അത് അങ്ങനെ ഏൽപ്പിച്ച്. അപ്പം ഞാനും പറഞ്ഞു അവനോട് നിന്നു അപ്പം നടത്തി ഞാൻ താമര അങ്ങനെ വന്ന് സഹിച്ചിട്ട്. അപ്പോൾ ഞാൻ വന്നിട്ട് എന്നെ ഉത്സവമായിട്ട് എന്നോട് പറഞ്ഞു അങ്ങനെ വരുന്നു. അപ്പോൾ ദിവസം ഓരോരുത്തരും അപ്പോൾ അത് കൂട്ടി. അപ്പം അങ്ങനെ ഇനിയിപ്പോൾ ആ ഒരു ഇതിലാണ് നടക്കണേ. അപ്പം നമ്മളെന്താ വെച്ചാൽ, അതായത് അങ്ങനെ അങ്ങനെ നടക്കുമ്പോഴിപ്പോൾ അങ്ങനെ നടക്കണല്ലോ. ഇത് കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഈ ഞാൻ ഇവിടെ ഉത്സവത്തിന് വരുമ്പോൾ നാല് കൊല്ലം നടത്തുമ്പോഴേ എനിക്ക് ഈ ഭരണി ദിവസം തിരുവനന്തപുരം. പിന്നെ ഞങ്ങളുടെ അടിയന്തരം, ഞങ്ങളുടെ മിറ്റത്തെ അടിയന്തരങ്ങളും ഞങ്ങൾ കളയാറില്ല. അന്ന് ദിവസം ഞങ്ങൾ വരുന്നുണ്ട് അവിടെ തന്നെ ഉണ്ടാവും. കാരണം ഞങ്ങൾ കുറച്ച് ആൾക്കാരുകളുണ്ടാകാൻ നടക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളൊന്നും നോക്കലും പ്രതിഫലം നോക്കാറില്ല. അവിടെ പഞ്ചവാദിയിലും വേണ്ടായാലിപ്പോൾ ഭരണിയെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പെരുവന്തമ്പലത്തെ തൊട്ട് പഠിച്ചാണ് പത്തരാഴ്ചം അവിടെ ഭരണി നടക്കുന്നത്. ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ കുടുംബത്തെ എല്ലാവരും അവിടെ ഉണ്ടാവുന്നു. പഞ്ചവാദി തൊട്ടും മേള തൊട്ടും അട്ടമതി പാടും ഇതൊക്കെ ഞങ്ങളെല്ലാം ചെയ്യണത്. അപ്പൊ അങ്ങനെ ആ പിന്നെ അപ്പൊ അത് കാരണം എന്താ എനിക്ക് മാരാരായി എന്ന് പറഞ്ഞ് നമ്മളെല്ലാം എത്ര ചടങ്ങൾ, പ്രത്യേകിച്ച് അഷ്ടപതി ചെയ്യലും പഞ്ചവാദ്യം കുത്തിമല കൊട്ടുകയിലും വേളം, പിന്നെ ഉള്ളിലേക്ക് വിളക്കാചാരം നേരത്തെ പറഞ്ഞില്ലേ, അതിൽ ഒരു വലിയ പാണി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നു എല്ലാം ചടങ്ങും. കാരണം അത് നമുക്ക് എല്ലാം ചെയ്യണം. നമ്മളൊരാള് ഒരാവശ്യം വന്ന് നമ്മൾ മാറി നിൽക്കണം, മറ്റൊരുത്തനെ വിളിക്കേണ്ട ഒരവസ്ഥ നമ്മൾ വരുത്തണം. അല്ലെങ്കിൽ നമ്മുടെ കലാകാരനെ നടത്തുകയായിരുന്നു. അപ്പം അത് നമ്മളെല്ലാം അത് നമുക്കിപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഓരോരോ കാര്യങ്ങൾ ചെയ്യും. ചില കാര്യങ്ങൾ ഇപ്പോൾ ശങ്കരനാരായണ പാടും, ഞാൻ അത്യാവശ്യം ശങ്കരനാരായണം ശങ്കരനാരായണ എന്തെങ്കിലും ഞാൻ വേണമെങ്കിൽ മുട്ട് തീർത്തിക്കാന്ന് പറയാറുണ്ട്. കാരണം അതല്ല ഞാൻ പഠിക്കലായിട്ട് അയാളത് പഠിച്ചിട്ടുണ്ട്. അതേമാതിരി ഇപ്പോൾ പിന്നെ ഇപ്പോൾ പാണി ഇറങ്ങിയ ഒരു എൻ്റെ ജനം ടീമിലുണ്ടായിരുന്നു ഒരു ഒന്ന് രണ്ട് വർഷം കണ്ടിന്യൂസ് ആയിട്ടുണ്ടായിരുന്നു. അഷ്ടപതി ഉണ്ടായിരുന്നു രാവിലെ നമസ്തേ കേരളം എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ഉണ്ട്. അതില് ഒരു 15 അഷ്ടപതി ഓരോ ദിവസങ്ങളായിട്ട് അവര് മാറി മാറി അഷ്ടപതി പാട് ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പോ ഇവിടെ ഉത്സവം നടത്തേണ്ട സമയത്ത് എനിക്ക് ഈ പറഞ്ഞ ദിവസം അങ്ങോട്ട് പോകണം. അപ്പൊ എന്റെ അനുപ്രകാശന ശങ്കരനാരായണൻ എന്റെ കൂടെ ഉണ്ട്. അപ്പൊ ഞാൻ എന്ത് പറഞ്ഞു, അപ്പൊ എന്നോട് വിര ഏൽപ്പിക്കുമ്പോൾ പറഞ്ഞു സതീശൻ മാരാരെ ഇപ്പം അങ്ങനെ പറ്റില്ല കേട്ടോ, എല്ലാ ദിവസവും കൂടെ ഉണ്ടാവണം. ഞാൻ പറഞ്ഞേ വരണ ദിവസം ഞാൻ പറഞ്ഞില്ല എനിക്ക് പെരുവന്തപുരം വായിക്കാവും പറ്റിയിട്ടില്ല എന്നെ അറിയുന്നു. ഞാൻ അവിടെ നിന്ന് നിങ്ങളൊക്കെ എന്നെ വിളിക്കാനുള്ള ഇട വ്യക്തിത ഭഗവതിയാണ്, അത് മറക്കാൻ പറ്റില്ല. പെരുവന്തി ശിവരാത്രി ആയാലും താങ്കളുടെ പൂജയായാലും ചേർപ്പിൻ്റെ പൂര ആയാലും ഒക്കെ അടിയന്തര കോപ്രന്തര അങ്ങനെ കുറേ അടിയന്തര ഈ അടിയന്തരങ്ങളിലും വിശേഷങ്ങൾ വേറെടുക്കുന്നില്ല. അത് അവിടെയൊക്കെ നമ്മൾ ആ ആവശ്യങ്ങൾക്ക് ചെല്ലുന്നതുകൊണ്ടാണ് ഇന്ന് വരുന്നത്. അവിടെ തൃപ്പുണത്തറായ നമ്മൾ വിളിക്കണത് ആ ഒരു അനുഗ്രഹമല്ലേ. അപ്പം ഞാൻ വരുന്ന ദിവസം എൻ്റെ അനുജനെ കൊണ്ട് കൂട്ടി പ്രമണം. പിന്നെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വീണ്ടും വരും. അതിൻ്റെ പിറ്റേൻ്റെ പിറ്റേ ദിവസം രോഹിണി മകീരം. അപ്പോൾ ഈ രോഹിണിക്ക് ഇവിടെ കാലത്ത് ഇപ്പോൾ ചടങ്ങുകളിൽ വേണം കഴിഞ്ഞ ഉത്സവം ഇല്ല കാലത്തും ഇല്ല. വൈകിട്ട് ചടങ്ങിന് ആരെങ്കിലുമൊക്കെ നിർത്തും. ഞാൻ അത്ര ഒരു ഉത്സവം നടക്കുന്നു പങ്കെടുക്കും. പിറ്റേ ദിവസം കാലത്ത് പോകണം. അപ്പോൾ ഈ പിറ്റേ ദിവസം പള്ളിവേട്ടയാണ് രോഹിണിയെ മാക്കിയത്. അപ്പം അന്ന് എന്ത് ചോദിച്ചാൽ ശങ്കരനാരായണൻ്റെ പ്രമാണം പോയി. അപ്പോൾ അയാൾക്കൊരു അവസരം കിട്ടും. അപ്പോൾ രണ്ടുപേർക്ക് അവസരങ്ങളായി. അപ്പോൾ അതേമാതിരി നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ നമ്മളിവിടെ ഉണ്ടാവും. അങ്ങനെ അപ്പോൾ അത് അവർക്ക് നമ്മൾ പറയുന്നത് താല്പര്യമാണ്. അപ്പോൾ അവർക്ക് രണ്ടാൾക്കൊരു അവസരങ്ങൾ വരും. അപ്പോൾ ഇയാൾ ഈ മകീരത്ന ശിവലിക്ക് കൂട്ടും പ്രകാശം പറഞ്ഞിരുന്നു. അങ്ങനെ ഇതായിട്ട് അവർക്കും ചാൻസ് കൊടുക്കാൻ പറ്റി. അതാ അതാണ്. അപ്പോൾ അതൊരു നിയോഗമാണ്. ആ അതന്നെ അതന്നെ നമ്മള് നമ്മുടെ അച്ഛനും ചേർന്ന് അങ്ങനെയാണല്ലോ നമുക്ക് അവസരങ്ങൾ കാരണവന്മാരെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെന്ന് പറഞ്ഞ പോലെ നമ്മുടെ അഞ്ചന്മാർക്ക് പറ്റുന്ന രീതിയിൽ
മിനിയാന്ന് എനിക്ക് തൃശ്ശൂരിൽ വേണ്ടി ഒരു നൂറാളം വേണം. അപ്പൊ ഈ മോളായിരുന്നു സ്ഥലത്ത്. അപ്പൊ ഞാൻ എന്ത് കിടക്കാ, ഞാൻ ശങ്കരനാരായണനോട് പറഞ്ഞു നീ ഒരു കാര്യം ഉച്ച ഏഴരയെ കഴിക്കണം, നീ ഒരു കാര്യം എറണാകുളത്തിൽ ഞാന് ഞാൻ പരിപാടി തെറ്റിയാല് ആൾക്കാർക്ക് അപ്പൊ അതാണ് ശരിക്കും. ഇങ്ങനെ നമ്മളിപ്പൊ ഒരാളെ പ്രമാണം കൊട്ടാൻ ഏൽപ്പിച്ചു, അയാളുടെ പേര് നോട്ടീസിൽ വന്നാൽ പല സ്ഥലത്തും ഇപ്പൊ വന്ന് നോക്കി പോണവരുണ്ട്. അവിടെ ആരെ കുട്ടി? അവിടെ അതിശന്മാരാര്. അപ്പൊ ഇത് അതിശന്മാരെ രാവിലെ ചിലപ്പോ കുട്ടിയുണ്ടാവുക, ശങ്കരനാരായണ കുട്ടിയുണ്ടാവുക, അതല്ല ആസ്വാദനം. അതാണ് ഞാൻ പറഞ്ഞത്, തൃപ്പുണിത്തുറ എറണാകുളത്തുള്ള വ്യത്യാസം അതാണ്. ആര് കൊട്ടി എന്ത് ചെയ്തു എന്ന് നമ്മൾ അന്വേഷിച്ചാൽ തന്നെ ആസ്വാദകനാവുള്ളൂ. തെറ്റ് ചൂണ്ടിക്കാണിക്കണം, ആ തെറ്റ് ചൂണ്ടിക്കാണിച്ചാലേ ഒരു കലാകാരന് വളർച്ചയുള്ളൂ. അല്ല എന്റെ എന്നെ കാണുമ്പോ എന്റെ ഇഷ്ടത്തിന് വർത്താനം പറഞ്ഞു, ശങ്കരനാരായണനെ കാണുമ്പോ ഇഷ്ടത്തിന് വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല, അതിന് അതിന് വളർച്ചയില്ല. അപ്പോ ഇവിടെ ഈ എറണാകുളത്തിന്റെ പുണത്തിലേക്കുള്ള കൂടുതൽ നമ്മൾ എന്ത് ചെയ്താലും അത് അംഗീകരിക്കാനാണോ നല്ലത് ചെയ്യാൻ നല്ലത് കുറെ ആൾക്കാരുണ്ട്, അത് ഇന്നിപ്പോ പോരായ്മകളെ തുറന്ന് പറയും. അങ്ങനെ തന്നെ അതാണ് വളർച്ച എന്ന് പറഞ്ഞാൽ അങ്ങനെ. അപ്പൊ നമുക്ക് അത് തിരുത്തി പോകാൻ പറ്റും, അതാണ് ഇവിടുത്തെ പ്രത്യേകത.